ഇവന്തിന് പോണത് ഫ്രണ്ടില്. വിദ്യാർത്ഥികൾക്കും അറിവുള്ളതാണ്, ശനിയാഴ്ച ഉൾപ്പെടെയുള്ള പഠന ക്രമത്തിന്റെ അകത്ത് നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള മാറ്റം വരുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SFI നടത്തുന്ന ആദ്യത്തെ സമരമല്ല. നിരവധിയായി തവണ നാം നിവേദനങ്ങളിലൂടെ ആവശ്യപ്പെട്ടു, നിരവധിയായി തവണ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി, ഇതിനു മുമ്പ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഈ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ സമയക്രമീകരണം വരുത്തുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയതായിരുന്നു. എന്നാൽ ഇതുവരെ ഇതിനകത്ത് ഒരു തീരുമാനം എത്തിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമരത്തെ പറ്റി SFI ആലോചിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങൾ നിരവധി തവണ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ചാണ്, നിങ്ങളുടെ ഔദാര്യത്തെ സംബന്ധിച്ചല്ല. അങ്ങനെ നിങ്ങളുടെ ഒരു ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ടിയതുമില്ല. അങ്ങനെ ഞങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോ അത് തരാൻ തയ്യാറായില്ലെങ്കിൽ ഈ ഡയറക്ടറേറ്റിനകത്തേക്ക് വന്ന് ചോദിച്ചു മേടിക്കാനുള്ള ശേഷി ഈ സംസ്ഥാനത്തെ SFI ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനാണ് തീരുമാനിച്ചത്. ക്രമസമാധാന നിലയിൽ പ്രശ്നം വരണ്ട. ഈ സമരം ഇവിടം കൊണ്ട് നമ്മൾ ഈ ഘട്ടത്തിൽ ഇവിടം വരെയുന്ന നിലയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോ ഇതിനുശേഷം നാം ഇവിടെ ഇരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ തീരുമാനമായില്ലെങ്കിൽ ഇത് മാറ്റി ഇതിനകത്തേക്ക് വരുന്ന നില SFI സ്വീകരിക്കും. നിലവിൽ നമ്മുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച്, ഏത് തരത്തിലാണ് ഇനി സമരം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെയൊക്കെ സംബന്ധിച്ച് കേരളത്തിലെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വം SFI കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് അനുശ്രീ കേളത്ത് നിങ്ങളോട് സൂചിപ്പിക്കും. ഏറ്റവും പ്രിയപ്പെട്ട സമര സഖാക്കളെ, ഹൈടെക് വിദ്യാർത്ഥികളെ, തിരുവനന്തപുരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട SFI കാരെ, മാധ്യമക്കാരെ,
ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് ഘട്ടത്തിലാണ് ഐടിഐ ഡയറക്ടറേറ്റിലേക്ക് എസ്എഫ്ഐയുടെ വിദ്യാർത്ഥികൾ ഐടിഐയിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചുമായി സംഘടിക്കാനിടയായിട്ടുള്ളത് എന്ന് കഴിഞ്ഞ നിരവധിയായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഐടിഐ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏകദേശം ഒരു വർഷക്കാലത്തോളമായി ഈ നാടിനകത്തുള്ള കേരള സംസ്ഥാനത്തിനകത്ത് ഐടിഐക്ക് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന സമയം ക്രമീകരിക്കണം, പുനഃക്രമീകരിക്കണം. ഞങ്ങളെ വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മോഡുകളല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷവും ഒരുക്കി തരാനുള്ള ബാധ്യത ഈ ഐടിഐ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ഓരോ ഘട്ടത്തിലും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസുകളിൽ മാർച്ചെടുക്കുന്നു, ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചെടുക്കുന്നു. നിരന്തരമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഐടിഐയുടെ യൂണിയനും സംഘടനകളും എസ്എഫ്ഐ സംഘടനയും നിരന്തരം ഈ വകുപ്പുമായിട്ട് ബന്ധപ്പെടുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതിന് സമാനമായിട്ട് എന്താണോ ആവശ്യപ്പെട്ടത് ആ ആവശ്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു തരാൻ ഈ ഉദ്യോഗസ്ഥ മേധാവികൾ തയ്യാറാവുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എസ്എഫ്ഐ ഈ തരത്തിലുള്ള മാർച്ചിലേക്ക് എത്തുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, ഇവിടെ ഈ മാർച്ചിന്റെ രീതിയെ പറ്റി അമൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ എസ്എഫ്ഐയെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഈ മാർച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരോട് നാട്ടുകാരോട് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തരേണ്ടതില്ല. ഏത് വലിയ കൊട്ടാരമാണെങ്കിലും അതിന്റെ നടുക്കളത്തേക്ക് കയറിപ്പോയി മുദ്രാവാക്യം വിളിക്കാൻ തിരുവനന്തപുരത്ത് ഈ സ്ഥാപിച്ചിട്ടുള്ള അഞ്ചു മാറും നിലയിലുള്ള ഒരു കെട്ടിടത്തിന്റെ ഏതാനും മീറ്ററിന് ഇപ്പുറത്തിരിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ സമരം താൽക്കാലികമായി വെച്ചിട്ടുള്ളത്. സംസാരിക്കാൻ കേരളത്തിനകത്തുള്ള എസ്എഫ്ഐക്കാർ ഒരുമിച്ച് കഴിഞ്ഞാൽ അതിനെ തടയ്ക്കാൻ ആവശ്യപ്പെട്ടതായിട്ടില്ല. രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഉന്നയിച്ചിട്ടുള്ളത്. അത് ഐടിഐ വിദ്യാർത്ഥികളുടെ ശനിയാഴ്ചത്തെ പഠന സമയമായി ബന്ധപ്പെട്ടിട്ടാണ്. ഐടിഐ വിദ്യാർത്ഥികളുടെ പഠന സമയത്തിന് ഒരു ക്രമീകരണം ഉണ്ടാവണം എന്നതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, മറ്റൊക്കെയുള്ള സർവകലാശാലകൾ അംഗീകരിച്ചതുപോലെ ഐടിഐ വകുപ്പിന്റെ കീഴിൽ വിദ്യാർത്ഥികളായി പഠിക്കുന്ന പെൺകുട്ടികളുടെ ആർത്തവ അവധി സംബന്ധിച്ച് ആ സമയങ്ങളിൽ അവധി കൂടി നൽകണമെന്ന രണ്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഡയറക്ടറേറ്റിലേക്ക് നമ്മൾ സമരവുമായി പോയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അനന്തമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ തീരുമാനം മാത്രം പറയാം. ഒരു മേശയുടെ അപ്പുറത്തിരുന്നിട്ട് ഞങ്ങളോടിതാ വിദ്യാർത്ഥികളുടെ സമരം കണ്ട് ഭയപ്പെട്ട ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വാക്കുകാട്ട് പിരിയാൻ തൽക്കാലം എസ്എഫ്ഐക്ക് മനസ്സില്ല. ഒരു വർഷക്കാലമായി ഞങ്ങൾ ഈ വാക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം സമരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വാക്കിന്റെ പുറത്തും ഇന്ന് സമരം അവസാനിപ്പിക്കാൻ എസ്എഫ്ഐ ആഗ്രഹിക്കുന്നില്ല. സഖാക്കളെ, വാക്കിനപ്പുറത്തേക്ക് ഉത്തരവിറക്കുന്നത് വരെയും നമുക്കിവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കണം. ഐടിയുടെ സമയക്രമത്തിനകത്ത് മാറ്റം വരുത്തുക എന്നുള്ളത്, ഐടിഐകളിൽ പൊതുവെ പഠിക്കുന്നത് ഈ കേരളത്തിനകത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ മക്കളാണ്. കൃഷിക്കാരന്റെ തൊഴിലാളികളുടെ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മക്കൾ പഠിക്കുന്ന ഇടമാണ് ഐടിഐ. ഒരുപാട് സ്വപ്നങ്ങളുമായി അവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളാണ് ഐടിഐകളിലുള്ളത്. അവിടെ ഒഴിവു സമയം കിട്ടുമ്പോൾ തൊഴിലിടങ്ങളിൽ പോയി പണിയെടുക്കുന്ന, പെട്രോൾ പമ്പിൽ നിൽക്കുന്ന, അങ്ങനെ ദൈനംദിനമായി പഠിക്കേണ്ട സമ്പത്ത് പോലും വണ്ടിക്കൂലി പോലും സ്വയമായി കണ്ടെത്തുന്ന ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് എസ്എഫ്ഐ ഇത്തരത്തിലൊരു സമരം നടത്തിയത്. ആ സമരം നടത്തിയതിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു വർഷക്കാലമായി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നിരന്തരമായി ആവശ്യപ്പെടുന്ന നമ്മുടെ ആവശ്യം ഇന്ന് ഇത്തരത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചത് ബന്ധപ്പെട്ട അധികാരികളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ നിന്ന് നമ്മുടെ കയ്യിലടിച്ചു വാക്കു തന്നത് പാലിച്ചില്ലെങ്കിൽ ഇന്ന് ഈ സമരം ഇവിടെ നിന്ന് ഇതുപോലെ പിരിഞ്ഞു പോകില്ല എന്ന് നാം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നമ്മുടെ പ്രതിനിധികൾ അകത്തേക്ക് പോയി ഐടിഐയുടെ ഡയറക്ടറുമായും ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ എസ്എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കും. എന്നിരുന്നാലും ഒരു കാര്യം പറയാം, ഈ തീരുമാനത്തിന്റെ അകത്ത് വെറുതെ വാക്ക് തന്നിട്ട് കാര്യമില്ല. ഓർഡർ ഇറങ്ങുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യും. അങ്ങനെ ഓർഡർ ഇറങ്ങിയില്ലെങ്കിൽ ഈ സമരം ഈ ബാരിക്കേഡും തകർത്ത് അകത്ത് ഡയറക്ടറേറ്റിലേക്ക് മാറ്റുന്ന നിലയുണ്ടാവും. ജനാധിപത്യം.
Come on!
Oh.